കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? ഒരു മാസം കൊണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ജനങ്ങളെല്ലാം I can never ever find the right words and there's no way this is real life there's no എല്ലാവർക്കും ഷാഡോടൂബ് യൂട്യൂബ് ചാനലിലേക്ക് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ എലിക്കാട്ടൂർ പാലത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ നാടെ എലിക്കാട്ടൂരാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എലിക്കാട്ടൂരിൻ്റെ ഈ പാലത്തിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. പാലം തുടങ്ങിയ സമയത്തൊക്കെ സാധാരണ ഒരു പാലം പോലെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ പാലത്തിൻ്റെ സ്ഥിതി അതല്ല, ഭയങ്കരമായിട്ട് ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാലത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പാലം. അപ്പോൾ ഈ പാലത്തിൻ്റെയൊക്കെ ചെറിയൊരു വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തന്നെ ഒരു വീഡിയോയിലേക്ക് ഇങ്ങ് പോയേക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടകളിലെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെയുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ പാലത്തിൻ്റെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണേത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃഷ്ണേത്തിനെ നമുക്ക് ഇതാണ് നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണേത്ത്. അപ്പോൾ ഇവനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവൻ വന്ന് എൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഇവനോട് നമുക്ക് ചോദിക്കേണ്ട കൃഷ്ണേത്ത്, നിനക്ക് ഈ പാലത്തിനോടെ കണ്ടിട്ട് എന്താ തോന്നുന്നത് നിനക്ക്? നല്ല രസമുണ്ട്. ഇങ്ങനെ കടകളും ഒത്തിരി ആൾക്കാരും ഒക്കെ ആയത് ഇവിടെ കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചല്ല നടക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിപ്പുണ്ട്. അപ്പൊ ഇവരോടൊക്കെ നമുക്ക് ചോദിക്കുക പാലത്തിന്റെ ഓരോ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ചേട്ടൻ എന്താ പറയാനുള്ളത്? അടിപൊളിയല്ലേ മോനെ. ഇവിടെ വന്ന കടയുടെ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കുറിച്ചോ? തീർച്ചയായിട്ടും ഇവിടെ ഒരു വെള്ളം കുടിക്കാൻ പോലും ഉച്ച സമയത്ത് വന്നതായിരുന്നു. ഇപ്പൊ കടയൊക്കെ വന്നുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം, നല്ല ബജ്ജികൾ കഴിക്കാം, ഒരുപാട് ഫാമിലിയായിട്ട് ഒരുപാട് ആൾക്കാർ. ഇപ്രായം ഒരു മാസം കൊണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ജനങ്ങളെല്ലാം വരികയും എല്ലാ സാധനങ്ങളും പച്ചക്കറി മീന് മലക്കറി എല്ലാം പൊന്നൂരേക്കാട്ടിൽ ലാഭത്തിൽ ഇവിടെ ആൾക്കാർ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വേണ്ട ഇവിടെ ഒരു ഓണത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇവിടെ എന്താ പറയാനുള്ളത്? ഇവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആളുണ്ട്, കാര്യങ്ങളുണ്ട്, കച്ചവടമുണ്ട്, എല്ലാം കൊണ്ടും ഒരു നല്ല ടൗൺ പോലെ. അപ്പോൾ ഇവിടെ വന്ന കടയുടെ കുറിച്ചൊക്കെയോ? കടയെക്കുറിച്ച് കടയെല്ലാം നല്ല രീതിയിൽ പോകുന്നു, വഴക്കൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. അടിപൊളിയല്ലേ? നിങ്ങളുടെ എന്ത് പറയാനുള്ളത്? കാര്യങ്ങൾ കൊള്ളാം, അടിപൊളിയല്ലേ? നിങ്ങളെന്ത് പാലത്തിനെ കുറിച്ച് അവിടെ പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്? എല്ലാം അടിപൊളിയല്ലേ? എല്ലാം അടിപൊളിയല്ലേ? ആദ്യമുള്ള കടയെന്ന് പറയുമ്പോൾ ഇവിടെ കുലുക്കി സർബത്തിൻ്റെ കടയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇവിടെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല കച്ചവടം ഉണ്ടോ? പുറത്തുനിന്നാണ് ആൾക്കാരൊക്കെ വരുന്നത്? കൂടുതലും പുറത്തുനിന്ന് ആൾക്കാർ വരുന്നല്ലേ. ഇവിടെ നല്ല വടകളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നല്ല ഉരുന്നോടെയും പരിപ്പോടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ കച്ചവടമൊക്കെ കിട്ടാറുണ്ടോ? അടിപൊളിയല്ലേ? ആണ് പച്ചക്കറി, പാവയ്ക്കറി, പയർ, കോവയ്ക്ക, പാവയ്ക്ക, പയർ, കോവയ്ക്ക എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ആണം കറികൾ തരാം, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി തരാം, നല്ല പുഴുക്കൻ, ചീനി തരാം, വൈലി പുഴുക്കൻ, ആ ഉണക്ക അയല, മത്തി, വാള എല്ലാം തരാം. എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും വരുന്നത്? എല്ലാവരും വരുന്നുണ്ട്. പുറത്തുനിന്നുള്ളവരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്, എല്ലാവരും നല്ല സഹകരണമായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ മീൻകടയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മുടെ അങ്കിളിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇവിടെ എന്തൊക്കെ മീനായിരിക്കുന്നത്? ചൂട് ചെറുതുണ്ട്, വലുതുണ്ട്, വൃത്തോലിയുണ്ട്, ചെറുമീനുണ്ട്. നമ്മുടെ പച്ചക്കറി കടയാണിത്. അപ്പം ഇവിടെയായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ അങ്കിൾ പറഞ്ഞ് മോന്ന് കാണിക്കേണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അവിടെ പച്ചക്കറി കിറ്റ് കേരളത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. 100 രൂപയ്ക്ക് ആദ്യത്തെ സംഭവമാണ് കേരളത്തിൽ. 100 രൂപയ്ക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പച്ചക്കറി കിറ്റുണ്ട്, വെടിക്കെട്ട് കിറ്റാണ്. എല്ലാവരും വരിക, സഹകരിക്കുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തുമല്ലേ എലിക്കാട്ട് പാലത്തിൽ വന്നാൽ മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. കേട്ടിട്ട് നമ്മുടെ തട്ടുകടയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അങ്കിളിനോടൊക്കെ ചോദിച്ചു നോക്കാം കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങളെ കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? കച്ചവടം കാര്യങ്ങളും കുഴപ്പമില്ല, നമ്മുടെ രീതിയിൽ നല്ല രീതിയിൽ ആൾക്കാർ കസ്റ്റമർ വരുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ആകാനുള്ള പരിപാടിയിൽ മുമ്പോട്ട് പോകാനുള്ള രാത്രിയല്ലേ കൂടുതലും കച്ചവടം വരുന്നത്? രാത്രിയിലാണ് കച്ചവടം. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയമാകുമ്പോൾ നമ്മൾ എല്ലാ 9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ കടകളും ഒരു വിധം ഒതുക്കി നമ്മൾ ക്ലിയർ ആയിട്ട് പോകും. ലോക്ക്ഡൌൺ പാലത്തിനെ മാനിച്ച് നമ്മൾ ക്ലിയർ ആയിട്ടാണ് പോകുന്നത്. എല്ലാം പുറത്തുനിന്ന് ആൾക്കാരാണ് കൂടുതലും വരുന്നത്? കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരും എല്ലാവരും ഒരേ രീതിയിലുള്ള സഹകരണമാണ്. നമ്മുടെ ഇപ്പോൾ എലിക്കാട്ടൂർ പാലത്തിൽ നല്ല രീതിയിലുള്ള നല്ല ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ? എല്ലാ കാര്യവും. Bye.
ഏതൊക്കെ ഫ്ലേവർ ഉണ്ട്? എല്ലാം ഉണ്ട്. പിസ്ത ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, മാംഗോ ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, ബദാം ഉണ്ട്, സോഡാ സർബത്ത്. ഇവിടെ നിന്ന് ഒരു കുലുക്കി നമുക്ക് വാങ്ങിച്ചു ട്രൈ ചെയ്യുന്നു. മൂന്ന് കുലുക്കി. നിനക്ക് ഏതാ ഫ്ലേവറാണ് വേണ്ടേ? പിസ്ത. പിസ്ത. അപ്പൊ എനിക്ക് പിന്നെ ഏതാ ഫ്ലേവറാണ്? എനിക്ക് മാംഗോ. നിനക്ക് ഏതാണ് വേണ്ടേ? ചോക്ലേറ്റ്. ഒരു പിസ്ത, മാംഗോ, ഒരു ചോക്ലേറ്റ്. ഇവിടെ കുലുക്കി നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ ഇവിടെ കുലുക്കി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുക്കനെ നല്ല കുലുക്കി വാങ്ങിച്ചിട്ട് ചെറുക്കൻ നേരത്തെ കുടിച്ചു തീർത്ത് അപ്പോൾ നമുക്ക് കുടിച്ചു നോക്കാം. ഞാൻ മാംഗോ ആണ് എടുത്തത്. അടിപൊളിയാണോ? പോളി കുലുക്കി അല്ലേ? അപ്പൊ നമ്മള് വട ഞാനൊക്കെ അടിച്ച് കഴിച്ചു. അത്യാവശ്യം നല്ല വടയാണ്. അന്ന് വന്നപ്പോ ഇതിനേക്കാൾ ഒത്തിരി നല്ലൊരു മുരിഞ്ഞിരിക്കുന്ന ഒരു വടയാണ്. പക്ഷെ ഇന്ന് അത്ര പോരാൻ തോന്നുന്നു. അന്ന് വന്നപ്പം അടിപൊളിയായിരുന്നു സംഭവം. നീ പരിപ്പട എടുത്തല്ലേ? അപ്പൊ നമ്മുടെ പാനിപ്പൂരി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് രണ്ട് പ്ലേറ്റ് പാനിപ്പൂരിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഒരു പ്ലേറ്റ് നമുക്ക് അത്യാവശ്യം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്. നമുക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ടപ്പം നമുക്ക് ഒരു പ്ലേറ്റും കൂടെ നമുക്ക് തന്നായിരുന്നു. അപ്പൊ ഒരു പൂരി എടുക്കണം. അതിൻ്റെ ശേഷം നമ്മുടെ പാനി എടുത്തിട്ട് ഈ പൂരിയിലേക്ക് നമ്മുടെ പാനി തന്നെ ഇങ്ങനെ ഒഴിക്കണം. എന്നിട്ട് നമ്മുടെ പുനലൂരിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരം വരെയാണ് നമ്മുടെ എലിക്കാട്ടൂർ പാലം വരെ. പലരും ഇനി അറിയാനുണ്ട് ഈ എലിക്കാട്ടൂർ പാലത്തിൽ ഇങ്ങനൊരു ഡെവലപ്മെന്റ് വന്നിട്ടുണ്ടെന്ന്. ഇനിയും ഒരുപാട് ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുണ്ട്. പാർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ടൂറിസ്റ്റഡ് മേഖലയായിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചി എലിക്കാട്ടൂർ പാലം. അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രിയുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ പാലത്തിനോട് വന്നിരിക്കുമ്പോൾ വേറെ തരം ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പാനിപ്പൂരിയും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിച്ച് നമ്മുടെ ചായയും കാര്യങ്ങളും കുടിച്ചിട്ട് നമുക്കാണ് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സിൽ വീഡിയോ താഴെ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ പറ്റുന്നവർക്ക് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അടുത്തൊരു കിഡിലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ സോയും സൈനിങ്. I want to say that it feels right.